മനോഹരമായ സൃഷ്ടിയാണ് സ്ത്രീ. ഈ മനോഹാരിതയാണ് ഈ ഹോൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. സ്ത്രീകൾ ഒരിക്കലും ദുർബലരല്ല. കാരണം ദൈവം അവളെ മറ്റാരെക്കാളും ശക്തയാക്കിയിട്ടുണ്ട്. Women are the epitome of grace, strength and beauty. സ്ത്രീകൾ കൃപയുടെയും ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ്. ഹിലാരി ക്ലിന്റൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, വിമൻ ആർ ദ ലാർജസ്റ്റ് അൺടാപ്ഡ് റിസർവോയർ ഓഫ് ടാലൻറ്റ് ഇൻ ദ വേൾഡ്. ഞാൻ പറയും, വിമൻസ് ഫോറം ഈസ് ദ ലാർജസ്റ്റ് റിസർവോയർ ഓഫ് ടാലൻറ്റ്, സ്കിൽസ്, കമ്പാഷൻ, എംപതി, ലവ് ആൻഡ് ഗ്രേസ് ഇൻ ദിസ് എപാർക്കി. മാർ എഫ്രേമിൻ്റെ അഭിപ്രായത്തിൽ, വിമൻ ആർ ക്രിയേറ്റഡ് ടു ഷേക്ക് ദ ഏർത്ത് ടു മേക്ക് ദ ഡെവിൾ ട്രംബിൾ. അതെ, കൃപ നിറഞ്ഞവളായ പരിശുദ്ധ മറിയത്തിന് സാത്താൻ്റെ ശക്തിയെ തകർക്കാൻ, സാത്താനെ വിറപ്പിക്കാൻ കഴിഞ്ഞതുപോലെ എല്ലാ സ്ത്രീകളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തിന്മയുടെ ശക്തിയെ വിറപ്പിക്കാനും തെറിപ്പിക്കാനുമാണ്. ഈ വിമൻസ് ഫോർ ഒന്നിച്ച് നിന്നാൽ നമ്മുടെ ദേശത്തുള്ള തിന്മയുടെ എല്ലാ ശക്തികളെയും സാത്താൻ്റെ എല്ലാ കെണികളെയും ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ആത്മാർത്ഥമായി ഉറപ്പുണ്ട്. ഒരു മഹാത്മാവ് പറഞ്ഞത് ഓർമ്മിക്കുന്നു, സ്ത്രീകളെ, രാജ്യത്തിൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആത്മാവായി മാറണം. അതിനാൽ തൈബൂസ എന്ന കൃപ നിറഞ്ഞ വാക്കിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളായി ഈ ഗ്രേറ്റ് ബ്രിട്ടൻ എപാർക്കിയുടെ ആത്മാവായി, ഈ ദേശത്തിൻ്റെ ആത്മാവായി എല്ലാ സ്ത്രീ രത്നങ്ങളും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൃപാപൂരിതയായ നമ്മുടെ പരിശുദ്ധ അമ്മ നമുക്ക് ശക്തമായ പ്രചോദനമാകട്ടെ, മാതൃകയാകട്ടെ, മാധ്യസ്ഥം വഹിക്കട്ടെ. നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ലോകത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാനുള്ള എല്ലാ ശക്തിയും സംഭരിച്ച് കൃപ നിറഞ്ഞവരായി, തൈബൂസ നിറഞ്ഞവരായി തിരിച്ചു പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ സുന്ദര സുദിനത്തിൻ്റെ എല്ലാ കൃപകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് തൈബൂസ.